Hi friends, welcome back to this Max TZ YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് CBSE സിലബസ് പ്രകാരം ഏഴാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ്. നിങ്ങൾ മുൻ വർഷങ്ങളിലെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് അതുപോലെ വോൾ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അതിനുശേഷമുള്ള റാഷണൽ നമ്പേഴ്സിനെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റാഷണൽ നമ്പേഴ്സ് എന്താണ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആദ്യ പാഠമാണല്ലോ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളത് ചിലപ്പോൾ മറന്നിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് റീക്യാപ്പ് ചെയ്തിട്ട് നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്? നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പറുകളുണ്ടല്ലോ, 1, 2, 3, 4, 5, അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് നീണ്ടുപോകുന്ന ആ നമ്പർ ഓഫ് ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം എണ്ണാൻ ഉപയോഗിക്കുക 1 മുതലാണല്ലോ, ആരെങ്കിലും 0, 1, 2 അങ്ങനെ എണ്ണൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പേര് വരാൻ കാരണം. പിന്നീട് രണ്ടാമതായിട്ടുള്ളത് വോൾ നമ്പേഴ്സാണ്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 കൂടെ കൂട്ടിയാൽ 0, 1, 2, 3, 4 അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് നീണ്ടുപോകുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് വോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വോൾ നമ്പേഴ്സിൽ 0 ആണ് നാച്ചുറൽ നമ്പേഴ്സിനേക്കാൾ കൂടുതലുള്ളത്. അപ്പോൾ 0 ഉപകാരമൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാസ്ക്കറ്റ് നിറയെ ആപ്പിൾസിൻ്റെ, അപ്പോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, അങ്ങനെ ആ ബാസ്ക്കറ്റിൽ ഇനി ഒരു ആപ്പിളും ബാക്കിയില്ല. അപ്പോൾ ആരെങ്കിലും ഇനി ആ ബാസ്ക്കറ്റിൽ എത്ര ആപ്പിളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒന്നുകിൽ ഒന്നുമില്ല എന്ന് പറയും, അല്ലെങ്കിൽ 0 ആപ്പിൾസ് എന്ന് പറയും. അപ്പോൾ ശൂന്യം, എംപ്റ്റിനെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 എന്നുള്ള കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനും പറഞ്ഞ ചിലപ്പോൾ ഈ വോൾ നമ്പേഴ്സിലുള്ള 0 മുതൽ 1, 2, 3 ആ നമ്പറിനെയും കൊണ്ട് ചില പ്രോബ്ലംസ് പരിഹരിക്കാൻ പറ്റില്ല, ചില നെഗറ്റീവ് നമ്പേഴ്സ് കൂടി വേണ്ടി വരും. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പേഴ്സും കൂടി കൂട്ടിയിട്ടുള്ള ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്കൊരു ആ ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ലൈന് ഒന്ന് ബോർഡുമേൽ എഴുതിയിട്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ന് സൂചിപ്പിക്കാം നമുക്ക്. ഇനി ഈ 0 കൂടി കൂട്ടിയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് എന്ത് വിളിക്കും? വോൾ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഈ വേർഷൻ ഉണ്ടല്ലോ, അതായത് 1 ഇൻവേഴ്സ് -1, 2 ഇൻവേഴ്സ് അല്ലെങ്കിൽ -2, അപ്പോൾ ഈ എല്ലാ നമ്പേഴ്സിനെയും കൂട്ടിയിട്ടുള്ള ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് എന്താണ് വിളിക്കുക? ഇൻറ്റിജേഴ്സ് എന്നാണ് വിളിക്കുക. അതിനെ സൂചിപ്പിക്കൽ z കൊണ്ടാണ് ഇൻറ്റിജേഴ്സിനെ സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പർ ലൈനിൽ നമുക്ക് ഇൻറ്റിജേഴ്സിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. 0 ആണ് ബേസ്. 0 റൈറ്റിലുള്ളതെല്ലാം പോസിറ്റീവ്, ലെഫ്റ്റിലുള്ളതെല്ലാം നെഗറ്റീവ്. വേറൊരു കാര്യം നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അങ്ങോട്ട് പോകുന്തോറും നമ്പർ ലൈനിൽ വലത്തോട്ട് പോകുന്തോറും നമ്പേഴ്സ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. 1 2 വലുതാണ് 4, 4 വലുതാണ് 7. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും നമ്പേഴ്സ് വലുതാകുകയാണ്. അത് ഇവിടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, -6 ആണോ -4 ആണോ വലുത്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ നമ്പർ ലൈനിൽ വലത്തോട്ടുള്ളത് ഏതാണ്? -4 ആണ്. അപ്പോൾ -4 ആണ് -6 വലുത്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റിജേഴ്സ് തന്നു. ഇപ്പോൾ 3, 5 ഇതിലേതാണ് വലുത്? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്പർ ലൈനിൽ ഈ ഭാഗത്തുള്ള 5 ആണോ 3 ആണോ വലുത്? 5 ആണ് വലുത്. കാരണം 5 ആണ് കൂടുതൽ റൈറ്റോട്ട് വലത്തോട്ട് പോയിട്ടുള്ളത്. ഇനി 1 നെഗറ്റീവ് 1 പോസിറ്റീവ് ആണെങ്കിലോ? ഇതിൽ 5 ആണ് നെഗറ്റീവ്. നെഗറ്റീവൊക്കെ 0 ഈ ഭാഗത്താണ് വരുന്നത്, പോസിറ്റീവ് ഈ ഭാഗത്താണ്. അപ്പോൾ പോസിറ്റീവ് ആണ് കൂടുതൽ വലത്തോട്ട് നിൽക്കുന്നത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും ആണ് തന്നിട്ടുള്ളതെങ്കിൽ എന്തായാലും പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലുത്. ഇനി ഇവിടെ ഇതിന് തിരിച്ച് 3 ആണ് നെഗറ്റീവ്, അങ്ങനെയാണെങ്കിൽ 5 ആണ് പോസിറ്റീവ്, അതായിരിക്കും വലുത്. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും തന്നാൽ എന്തായാലും പോസിറ്റീവ് നമ്പർ ആയിരിക്കും വലുത്. ഇനി 2 നെഗറ്റീവ് ആണെങ്കിലോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇത് 2 നെഗറ്റീവ് ആണ്. അപ്പോൾ -3 ഇവിടെയാണുള്ളത്, -5 ഇവിടെയാണുള്ളത്. അപ്പോൾ -3 ആണ് കൂടുതൽ വലത്തോട്ട് നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ -3 ആയിരിക്കും വലുത്. അപ്പോൾ
രണ്ട് നമ്പേഴ്സ് തന്നാൽ രണ്ട് ഇൻറ്റിജേഴ്സ് തന്നാൽ ഏതാണ് വലുത് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പോസിറ്റീവ് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ വളരെ സിമ്പിളാണ്, നെഗറ്റീവ് നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളതെങ്കിലും വളരെ ഈസിയാണ്. സീറോയോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരാണോ അവരാണ് ഏറ്റവും വലിയ നമ്പർ. അപ്പോൾ ഇത്രയുമാണ് രണ്ട് നമ്പർ തന്നാൽ എങ്ങനെയാണ് വലുത് ചെറുത് കണ്ടെത്താനുള്ള മാർഗം, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഇൻറ്റിജേഴ്സുമായി ബന്ധപ്പെട്ട നാല് ബേസിക് ഓപ്പറേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റാഷണൽ നമ്പേഴ്സിലേക്ക് കടക്കാം. ഇതുവരെ ഞാൻ ചെയ്യുന്നത് മുൻപ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റീക്യാപ്പിംഗ് മാത്രമാണ് ഞാൻ നടത്തുന്നത്. ഈ പാഠഭാഗത്ത് പ്രധാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റാഷണൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റും അതുമായി ബന്ധപ്പെട്ട നാല് ബേസിക് ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതിനുമുമ്പ് ഇൻറ്റിജേഴ്സുമായി ബന്ധപ്പെട്ട, കാരണം ഇൻറ്റിജേഴ്സുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസും റാഷണൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസും വളരെ ഇൻ്റർ റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ രണ്ട് ഇൻറ്റിജേഴ്സ് തന്നാൽ അത് എങ്ങനെ ആഡ് ചെയ്യാം? ആഡ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നാല് വ്യത്യസ്ത രൂപത്തിൽ വരാം. രണ്ട് നമ്പേഴ്സും പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ പോസിറ്റീവ് രണ്ടാമത്തെ നെഗറ്റീവ്, അല്ലെങ്കിൽ ആദ്യത്തെ നെഗറ്റീവ് രണ്ടാമത്തെ പോസിറ്റീവ്, അങ്ങനെ നാല് രൂപത്തിൽ വരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2+3 അല്ലെങ്കിൽ -2+-3 -2+3 2+-3 അങ്ങനെ നാല് രൂപത്തിൽ രണ്ട് ഇൻറ്റിജർ വരാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അഡീഷൻ ആകുമ്പോൾ അങ്ങോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്, സഞ്ചരിക്കേണ്ടത്. സബ്ട്രാക്ഷൻ ആകുമ്പോൾ അങ്ങോട്ടാണ്, ലെഫ്റ്റ് സൈഡോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡോട്ടാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പോസിറ്റീവിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് കൂടി വന്നാൽ നമ്മൾ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. അതൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ വിശദീകരിക്കും. അപ്പോൾ ആദ്യമായിട്ട് 2+3. അപ്പോൾ 0 നമ്മൾ ബേസ്, 0 നിന്ന് തുടങ്ങി 2. ഓക്കെ, ഇനി ഈ 2 3 കൂട്ടാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് 3 യൂണിറ്റ്സ്, 1, 2, 3, അതായത് ഇത് 3. ഇത് 2+3 എത്രയാണ് ഉത്തരം? ഇവിടെ 5 എത്തിയിട്ടുള്ളത്. 2, 3 കൂട്ടിയ 5 എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അതാണ് ഞാൻ നമ്പർ ലൈനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് -2+-3 എങ്ങനെയാണ് കാണുക എന്ന് നോക്കാം. -2 എന്ന് പറഞ്ഞാൽ 0 ഇങ്ങോട്ടാണ്. അപ്പം ഇനി അഡീഷനാണ് അടുത്തത്. അഡീഷനാകുമ്പോൾ ഡിറക്ഷൻ അങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷെ സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് -3 സെക്കൻഡ് നമ്പർ. അപ്പോൾ ആ ഡിറക്ഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. അങ്ങനെ 3 യൂണിറ്റ്സ് വീണ്ടും സഞ്ചരിക്കും. 1, 2, 3 അങ്ങനെ നമ്മൾ -5 അത് രണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 3 കേസ് എടുക്കാം. -2+3 -2 ഇവിടെ തന്നെയാണ് -2 ഉള്ളത്. ഇനി പ്ലസ് ആണ്, അങ്ങോട്ടാണ് ഡിറക്ഷന്, പിന്നെ +3. അപ്പോൾ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 3 യൂണിറ്റ്സ് സഞ്ചരിക്കാം. 1, 2, 3 ലാസ്റ്റ് നമ്മൾ 1 വളരെ കൃത്യമാണല്ലോ. ഇനി +2, 2+-3 2 എവിടെയാണ്? ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ഡിറക്ഷൻ അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആ ഡിറക്ഷൻ നമ്മൾ റിവേഴ്സ് എടുത്തു, എന്നിട്ട് 3 യൂണിറ്റ്സ് ഇങ്ങോട്ട് സഞ്ചരിച്ചു. അപ്പോൾ 1, 2, 3 അങ്ങനെ നമ്മൾ അവസാനമായിട്ട് -1. അപ്പോൾ എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് തന്നാൽ ഇൻറ്റിജേഴ്സിൻ്റെ 4 ഓപ്ഷൻസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. 2 പോസിറ്റീവ്, 2 നെഗറ്റീവ്, 2 നെഗറ്റീവ്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ വലിയ വലിയ നമ്പേഴ്സൊക്കെ നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ റൂള് കണ്ടെത്തണം. അപ്പോൾ ആ ഒരു റൂള് കണ്ടെത്താൻ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പോസിറ്റീവ് ആണെങ്കിൽ സാധാ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യുക, പോസിറ്റീവ് സൈന് കൊടുക്കുക. 2 നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ സൈന് പരിഗണിക്കാതെ, അതായത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ 2+3 ആഡ് ചെയ്യുക, എന്നിട്ട് നെഗറ്റീവ് കൊടുക്കാം. ഇനി 1 മറ്റേത് പോസിറ്റീവ് ആണെങ്കിൽ, ഈ രണ്ട് കേസുകളിൽ 1
രണ്ടാമത്തേത് പോസിറ്റീവ് ആണ്, അല്ലെ ആദ്യത്തിന് പോസിറ്റീവ് ആണ്, രണ്ടാമത്തെ നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ടൂവിൻ്റെയും ത്രീൻ്റെയും ഡിഫറൻസ് കാണുക, എന്താണ് ഒന്നാണ്. ഇവിടെയും ടൂവിൻ്റെയും ത്രീൻ്റെയും ഡിഫറൻസ് ഒന്നാണ്. ഇനി എന്താണ് സൈന് കൊടുക്കേണ്ടത്? ഇവിടെ ഒന്ന് വന്ന്, ഇവിടെയും ഒന്ന് വന്ന്. ഇവിടെ സൈന് കൊടുക്കേണ്ടത്, ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? മൂന്ന്. മൂന്നിൻ്റെ സൈനാണ് കൊടുക്കേണ്ടത്. ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ പരിഗണിക്കുമ്പോൾ ഏറ്റവും വലിയത് മൂന്നാണ്. മൂന്നിൻ്റെ സൈൻ എന്താണ്? മൈനസ്. അപ്പോൾ മൈനസ് ആണ് ഇവിടെ ചിഹ്നം കൊടുക്കേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും, രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. രണ്ടിൻ്റെയും സൈന് ഡിഫറൻ്റ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് കാണുക, എന്നിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ ആ സൈന് കൊടുക്കുക. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണല്ലോ. ഇനി രണ്ട് ഇൻറ്റിജേഴ്സ് തന്നാൽ അതെങ്ങനെയാണ് സബ്ട്രാക്ഷൻ എങ്ങനെയാണ് കുറക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ എടുത്തിട്ടുള്ള അതേ നമ്പേഴ്സ് തന്നെ നമുക്ക് പരിഗണിക്കാം. ഇപ്പോൾ 3 - 2, ഇവിടെ രണ്ടും പോസിറ്റീവ് ആണ്. ഇനി രണ്ടും നെഗറ്റീവ് ആയിട്ടുള്ളത്, -3 - -2. ഇനി ആദ്യത്തെ നെഗറ്റീവ്, രണ്ടാമത്തേത് പോസിറ്റീവ്. ഇനി ആദ്യത്തെ പോസിറ്റീവ്, രണ്ടാമത്തേത് നെഗറ്റീവ്. ഇങ്ങനെ 4 ഓപ്ഷൻ ആണല്ലോ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സബ്ട്രാക്ഷൻ ആകുമ്പോൾ ഇങ്ങോട്ടാണ് ഡിറക്ഷന്, നെഗറ്റീവ് ആകുമ്പോഴും ഇങ്ങോട്ടാണ് ഡിറക്ഷന്. പക്ഷെ സബ്ട്രാക്ഷനും നെഗറ്റീവും ഒപ്പം വന്നാൽ ഇങ്ങോട്ട് പോകേണ്ടത് ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യും. അത് നമുക്ക് ഇതിലൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് 3 - 2 എന്ന് പറഞ്ഞാൽ എന്താ? 3 - 2 കുറച്ചാൽ വളരെ സിമ്പിളാണ്, ഉത്തരം 1 ആണ്. അത് നമുക്ക് നമ്പർ ലൈനിൽ കിട്ടുമ്പോൾ എന്ന് നോക്കാം. ഇപ്പോൾ 0 നിന്ന് തുടങ്ങി 3 പോയി. ഇനി സബ്ട്രാക്ഷൻ ആണല്ലോ, സബ്ട്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ചലിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് 2 യൂണിറ്റ്സ് നമ്മൾ എടുത്തു കളഞ്ഞു. അപ്പോൾ അവസാനം നമ്മൾ 1 അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ആൻസർ. വളരെ സിമ്പിളാണല്ലോ. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. -3 - -3. ഇനി മൈനസ് ആണ്, അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഡിറക്ഷൻ. പക്ഷേ സെക്കൻഡ് നമ്പറും മൈനസ് ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഡിറക്ഷൻ ഇങ്ങോട്ട് നേരെ തിരിയും. അതായത് അങ്ങോട്ട് ചലിക്കേണ്ടത് സെക്കൻഡ് നമ്പറും മൈനസ് ആയതുകൊണ്ട്, നെഗറ്റീവ് ആയതുകൊണ്ട് ഡിറക്ഷൻ ഇങ്ങോട്ട് തന്നെ തിരിയും. അപ്പോൾ 2 യൂണിറ്റ്സ് വീണ്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചു. അങ്ങനെ -1 നമ്മൾ അവസാനം എത്തും. ഇനി നമുക്ക് ഈ ഒരു കേസ് നോക്കാം. -3. ഇനി മൈനസ് ആണ്, അപ്പോൾ ഡിറക്ഷൻ ഇങ്ങോട്ടാണ് വരേണ്ടത്. എന്നിട്ട് 2 യൂണിറ്റ്സ് വീണ്ടും സഞ്ചരിക്കും. അപ്പോൾ -5. ഇനി ഇതൊന്ന് നോക്കാം. ആദ്യം പോസിറ്റീവ് 3. ഇനി സബ്ട്രാക്ഷൻ ആണ്, അപ്പോൾ ഇങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്. പക്ഷേ സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങോട്ടുള്ള ഡിറക്ഷൻ ഇങ്ങോട്ട് റിവേഴ്സ് ചെയ്യും. അപ്പോൾ 2 യൂണിറ്റ്സ് വീണ്ടും ഇങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ 5 പോസിറ്റീവ് 5. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ വലിയ നമ്പറുകൾ നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില റൂൾസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ റൂൾസ് കാണുന്നതിന് മുമ്പ് ഞാൻ ഇതിനെ വേറൊരു രൂപത്തിൽ മാറ്റി എഴുതാണ്. ആ ഒരു റീറൈറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ റൂൾസ് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാനിതിനെ 3 + -2 എന്ന് എഴുതി, ഇതിനെ -3 + 2 എന്ന് എഴുതി, ഇതിനെ -3 + -2 എന്ന് എഴുതി, ഇതിനെ 3 + +2 എന്ന് എഴുതി. ഇതിൻ്റെ എത്ര എത്രയാണ്? 3 + -2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് കാണുക. വലുതിൻ്റെ ചിഹ്നമായ 3 ചിഹ്നമായ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെതോ ഇതിൻ്റെയും ഡിഫറൻസ് കാണുക. 1 വലുതിൻ്റെ ചിഹ്നമായ നെഗറ്റീവ് വന്നിട്ട് എടുക്കുക. ഇത് 2 നെഗറ്റീവ് ആണ്, അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുക. എന്നിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കുക, -5. ഇത് 2 പോസിറ്റീവ് ആണ്, നേരെ ആഡ് ചെയ്തിട്ട് പോസിറ്റീവ് സൈൻ കൊടുക്കുക. ഈ ഒരുത്തരം സെയിം ആണ്, ഇതും സെയിമാണ്, ഇതും സെയിമാണ്, അതുപോലെ ഇതും സെയിമാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിൻ്റെ 2 ഇൻവേഴ്സായ -2 അല്ലെങ്കിൽ -2 എടുത്തിട്ട് ആദ്യത്തെ നമ്പറിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ -2 ഇൻവേഴ്സ് എന്താണ്? +2 ആണ്. +2 എന്നിട്ട് ആദ്യ നമ്പറിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് ആദ്യത്തെ നമ്പറിലേക്ക്
ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അഡീഷന്റെ നിയമങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡീഷനിൽ പറഞ്ഞ എന്തൊക്കെ നിയമങ്ങൾസ് ഉണ്ടോ അതെല്ലാം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രണ്ട് ഇൻറ്റിജേഴ്സ് തന്നാൽ സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്ന് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ ബേസിക് ഓപ്പറേഷനായ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് 2 × 3, ഇനി 1 − −2 × 3, ഇനി 2 + 3 − ഇനി 2 − ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. 2 × 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 − 3 അല്ലെങ്കിൽ 3 − 2 അതാണ് 2 × 3 എന്ന് പറഞ്ഞാൽ. ഒന്നുകിൽ 2 + 2 + 2 അല്ലെങ്കിൽ 3 + 3, എന്തായാലും 6 ഉത്തരം. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ 2 എടുത്തു, എന്നിട്ട് ഈ 2 3 ആവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 3 ആവർത്തിക്കണം. അപ്പോൾ 1 ആദ്യമായി കഴിഞ്ഞു, 2 3, അപ്പോൾ നമുക്ക് 6 ഉത്തരം കിട്ടും. അല്ലെങ്കിൽ 3 2 ആവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 3 + 1 = 3. അപ്പോൾ എന്ത് തന്നെയായാലും ഉത്തരം പോസിറ്റീവ് തന്നെയാണ്. ഇത് പോസിറ്റീവ് സൈഡാണ് നമ്മൾ സഞ്ചരിക്കുന്നത്, കാരണം 2 പോസിറ്റീവാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, −2 × 3. −2 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഡിറക്ഷൻ ഓൾറെഡി നെഗറ്റീവ് സൈഡിലേക്കായി. ഇനി ഇത് 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്, 1 ഓൾറെഡി ആയി, 2 3, അപ്പോൾ നമ്മൾ −6 ഓക്കെ. ഇനി അടുത്തത് 2 × −3. 2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഡിറക്ഷൻ വരേണ്ടത്, കാരണം പോസിറ്റീവ് 2 ആണല്ലോ. പക്ഷേ സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡിറക്ഷൻ ഇങ്ങോട്ട് തിരിക്കും, അതായത് അങ്ങോട്ട് ജമ്പ് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 × −3 എന്ന് പറഞ്ഞാൽ 1 2 3. അല്ലെങ്കിൽ വേറൊരു നിലക്കും നമുക്കിത് വേണമെങ്കിൽ ചെയ്യാം. 2 പോസിറ്റീവ് 2 ആണ്, അപ്പോൾ ഇങ്ങോട്ടാണല്ലോ ഡിറക്ഷൻ ജമ്പ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ ബാക്കോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നതിന് പകരം, അതായത് ബാക്കോട്ട് ജമ്പ് ചെയ്യും, മുന്നോട്ട് ജമ്പ് ചെയ്താൽ പോസിറ്റീവാണ്. അല്ല, നമ്മൾ ബാക്കോട്ടാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ 1 2 3. അപ്പോൾ നമ്മൾ പോസിറ്റീവ് 6 എത്തിയിട്ടുള്ളത്, പക്ഷെ ഡിറക്ഷൻ നെഗറ്റീവ് സൈഡിലോട്ടാണ്, അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും ഉത്തരം. ഇനി 2 ആണെങ്കിലോ, അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ −2 എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ, അപ്പോൾ അങ്ങോട്ടാണ് ഡിറക്ഷൻ വരുന്നത്. പക്ഷേ സെക്കൻഡ് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആ ഡിറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെയാണ് ജമ്പ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ മുഖം തിരിക്കും, ബാക്കോട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ ഇവിടെ 6 എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ 6 എത്തിയിട്ടുള്ളത് ഡിറക്ഷൻ അങ്ങോട്ടായതുകൊണ്ട് പോസിറ്റീവ് ആവും. അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ 2 ഇങ്ങോട്ടാണ് വരേണ്ടത്, പക്ഷേ 2 നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് ആ ജമ്പ് നേരെ ഇങ്ങോട്ട് ചാടും, 1 2 3, അങ്ങനെ പോസിറ്റീവ് 6 എത്തി. അങ്ങനെ 2 നമുക്കിത് കാണാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്പർ ലൈൻ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല, കാരണം വലിയ വലിയ നമ്പേഴ്സ് ഇപ്പോൾ 10020 × 22 എന്നൊക്കെ പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്പർ ലൈൻ വരയ്ക്കണമെങ്കിൽ കിലോമീറ്ററുകളോളം നീണ്ടു നിൽക്കുന്ന നമ്പർ ലൈൻ വരയ്ക്കേണ്ടി വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് നോക്കുന്നത്. അപ്പോൾ 2 പോസിറ്റീവ് ആണെങ്കിലും 2 നെഗറ്റീവ് ആണെങ്കിലും ഉത്തരം പോസിറ്റീവ് ആണ്. ഇനി 2 നെഗറ്റീവ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആണ്. വളരെ ഈസിയാണ്. 2 ചിഹ്നം സെയിം ആണെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആണ്, ചിഹ്നം ഡിഫറൻ്റ് ആണെങ്കിൽ, സൈൻ ഡിഫറൻ്റ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആണ്. വളരെ ഈസിയാണ്. ഇത് തന്നെയാണ് ഡിവിഷൻ്റെയും റൂൾസ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 6 / 2, ഇത് 2 പോസിറ്റീവ് ആണ്. ഇനി 1 പോസിറ്റീവും 2 നെഗറ്റീവും. ഇനി ആദ്യത്തെ നെഗറ്റീവും 2 പോസിറ്റീവും. ഇനി 2 നെഗറ്റീവ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലുള്ള മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം.
അപ്പോൾ ആദ്യമായിട്ട് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ളത് ആറാണല്ലോ, പോസിറ്റീവ് നമ്പറാണ്. ഇതിൽ എത്ര രണ്ടുണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു രണ്ട് നോക്കും, പിന്നെ ഇതേ ഒരു ലെങ്ത്ത് എത്ര വട്ടമുണ്ട് എന്നാണ് നോക്കണേ, രണ്ട് മൂന്ന്. അപ്പോൾ മൂന്ന് പ്രാവശ്യമാണുള്ളത്. അപ്പോൾ ഉത്തരം മൂന്നാണ്, വളരെ ഈസിയാണ്. ഇനി അടുത്തത് സിക്സ് ഡിവൈഡഡ് ബൈ ടു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞവർ ആദ്യം സിക്സ് എടുക്കും, പക്ഷെ നേരത്തെ പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങോട്ടായിരുന്നു നമ്മൾ ജമ്പ് ചെയ്തിരുന്നത്. ഇനി നെഗറ്റീവ് ടു ആയതുകൊണ്ട് നമ്മൾ തിരിഞ്ഞിട്ടാണ് ജമ്പ് ചെയ്യുക, അതായത് ഇങ്ങനെയാണ് ജമ്പ് ചെയ്യുക, ഒന്ന് രണ്ട് മൂന്ന്. ഇവിടെ മൂന്ന് തന്നെയാണ് ഉത്തരം, പക്ഷെ നമ്മൾ ഡിറക്ഷൻ അങ്ങോട്ടാണ്, അപ്പോൾ മൈനസ് മൂന്നായിരിക്കും ഉത്തരം. നേരത്തെ നമ്മൾ ഇങ്ങനെയായിരുന്നു പോയിരുന്നത്, അപ്പോൾ നമ്മൾ ഡിറക്ഷൻ അങ്ങോട്ടാണ്, പോസിറ്റീവ് സൈഡിലേക്കാണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് ഉത്തരം വന്ന്. ഇനി മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ ടു. മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഡിറക്ഷൻ അങ്ങോട്ടായി, ഇനി പോസിറ്റീവ് ടു ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന്, അപ്പോൾ നമ്മളുടെ ഡിറക്ഷൻ അങ്ങോട്ടാണ്, അപ്പോൾ മൈനസ് ത്രീ ഉത്തരം കിട്ടും. ഇനി അതല്ല, മൈനസ് സിക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ടു ആണെങ്കിലോ, മൈനസ് സിക്സ് ഇവിടെയാണ്, ഡിറക്ഷൻ അങ്ങോട്ടാണ്, പക്ഷേ രണ്ടാമത്തെ നമ്പർ നെഗറ്റീവ് ആണ്, അപ്പോൾ നമ്മളുടെ ഡിറക്ഷൻ റിവേഴ്സ് ഇങ്ങോട്ടാകും. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന്, ഇവിടെ മൂന്നാണ് ഉത്തരം, നമ്മളുടെ ഡിറക്ഷൻ അങ്ങോട്ടായിട്ടുണ്ട്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്, കാരണം പോസിറ്റീവ് സൈഡിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്പർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം എങ്ങനെയെന്ന് മനസ്സിലായി, വളരെ ഈസിയാണ്, പക്ഷേ വലിയ നമ്പറുകൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ സെയിം റൂള് തന്നെയാണ്, രണ്ടും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും നെഗറ്റീവ് ആണെങ്കിലും ഉത്തരം പോസിറ്റീവ് ആയിരിക്കും, രണ്ടാലൊന്നിലുള്ള സൈന് ഡിഫറൻ്റ് ആണെങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും, വളരെ ഈസിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, വോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ആ ഇൻറ്റിജേഴ്സുമായി ബന്ധപ്പെട്ട നാല് ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ള റീക്യാപ്പിംഗ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ്, പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പർ. നിങ്ങൾക്ക് ഓൾറെഡി കൺഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ എന്താണ് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റിയ നമ്പർ എന്നുള്ളതും ഫ്രാക്ഷനെ കുറിച്ചും, അപ്പോൾ ആ രണ്ട് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം എന്നെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ലോജിക്കൽ ഇൻറ്റുറ്റീവ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.